PPE കിറ്റ് കരാർ നൽകിയതിൽ തെറ്റായി ഒന്നുമില്ലെന്നും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ലോകായുക്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും KK ശൈലജ ന്യൂസ് 18 പറഞ്ഞു. ലോകായുക്തയുടേത് നടപടിക്രമങ്ങൾ മാത്രമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ മറ്റൊരു വഴിയും ഇല്ലാതെയും വില നോക്കാതെയും പർച്ചേസ് ചെയ്യേണ്ടി വന്നെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KK ശൈലജ. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. KMSEL പ്രവർത്തകർ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ടീച്ചർ ഇത് തീരാൻ പോവുകയാണ്, നമുക്ക് ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വലിയ റിസ്കിലാവും. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു എവിടെ കിട്ടിയാലും വാങ്ങി ശേഖരിക്കണം, പക്ഷെ ക്വാളിറ്റി നോക്കണം. അപ്പൊ മാർക്കറ്റിൽ കണ്ടമാനം ബിസിനസ്സുകാർ വില വർദ്ധിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ഇത് വാങ്ങണോ? പൈസ ഒന്നും നോക്കണ്ട, ആളുകളുടെ ജീവനല്ലേ വലുത്. അങ്ങനെ 50,000 PPE കിറ്റ് 1,500 രൂപ വെച്ചിട്ട് വാങ്ങാൻ അന്ന് ഇദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി നടത്തി ഓരോ ഏക്കറിൽ നിന്നും ഓരോ വർഷവും 12,00,000 രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഗവൺമെന്റ് തീരുമാനിച്ചു, അതിൽ 15,000 അങ്ങനെ കിട്ടി. അപ്പോഴേക്കും മാർക്കറ്റിൽ വരാൻ തുടങ്ങി, വില കുറഞ്ഞു. അപ്പൊ നമ്മൾ ബാക്കി 35,000 ഓർഡർ ക്യാൻസൽ ചെയ്തു, പിന്നെ മാർക്കറ്റിൽ വരുന്ന വിലക്ക് വാങ്ങി. നിയമസഭയിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. അതിനുശേഷവും പരാതിയും ആരോപണവുമായി നീങ്ങുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം മാത്രമാണ്. ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആർക്കും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയുണ്ടാകുമെന്നും ശൈലജ പറഞ്ഞു. ലോകായുക്ത നടപടിയിൽ അസാധാരണമായി ഒന്നുമില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ലോകായുക്തയുടെ മുന്നിൽ ഒരു പരാതി സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിലുള്ള ഒരു നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നോട്ടീസ് അയക്കുക എന്നുള്ളത്. അതാണ് ആ നടപടിക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അത് വ്യാഖ്യാനിക്കേണ്ടതില്ല. കോവിഡ് ആദ്യ തരംഗത്തിൽ PPE കിറ്റ് വാങ്ങിയതിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് ശൈലജയ്ക്കെതിരെയുള്ള ആരോപണം. കോൺഗ്രസ് നേതാവ് വീണാസ് നായർ നൽകിയ പരാതിയിൽ ലോകായുക്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.